അപ്സര കഥ പറയട്ടെ പറയണം പണ്ട് പണ്ട് ആലത്തൂരുള്ള അലക്കുകാരി യശോദ സറയൂ പുഴയരികിൽ ചുവന്ന താവണിയിലെ കറുത്ത കറ കളയാനായി മഞ്ഞ പരിമളം സോപ്പിട്ട് അലക്കുന്ന സമയത്ത് പടിഞ്ഞാറു നിന്ന് പഴുതാരം മീശ വെച്ച് ബെൽബോട്ടം പാൻറിട്ട് പ്രണയ ലോലുപനായി അതുവഴി വന്ന പൂമ്പാറ്റ ബസ്സിലെ കിളിയായ ചേനപ്പാടി സുഗുണൻ യശോദയോട് ചോദിച്ചു പോരുന്നോ എന്റെ കൂടെ അലക്കി വെളുത്തൊക്കെ നീട്ടിക്കാണിച്ച് അറ്റ്ലീസ്റ്റ് ഐ ഫൗണ്ട് മൈ മാൻ എന്ന് ഒറ്റശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് യശോദ സുഗുണന്റെ കൈപിടിച്ച് ദർബാർ രാഗത്തിൽ പാട്ടുപാടി യാത്ര തിരിച്ചു ശിഷ്ടകാലം പൂവൻമലയുടെ താഴ്വാരത്ത് അരിക്കച്ചവടം നടത്തി പന്ത്രണ്ട് മക്കളും ഇരുപത്തിനാല് കൊച്ചുമക്കളുമായി സുഖമായി ജീവിച്ചു പോകുന്നു കേട്ടോ കേട്ടോ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കാനുള്ള ആളെ വിളിക്കട്ടെ വിളിക്കണം പണ്ട് പണ്ട് യശോദ അവര് പടിഞ്ഞാറുള്ള പരുമള സോപ്പിട്ട് കറുത്ത താവണി എന്റെ ഡ്രസ്സിന്റെ കളർ എന്താണ് കറുപ്പ് കറുത്ത ദാവണിയിലെ കറയുടെ കളർ മറന്നു പോയി ആ കറ കളയാൻ വേണ്ടിട്ട് അവരലക്കൊണ്ടിരുന്നപ്പം പഴുതാരമീശയുള്ള സുഗുണൻ പൂമ്പാറ്റ ബസിന്റെ കണ്ടക്ടറായ സുഗുണൻ സുഗുണൻ വന്ന് യശോദയോട് ചോദിച്ചു പോരുന്നു എന്റെ കൂടെ കൂടെ അല്ല എന്റെ കൂടെ അപ്പോഴേക്കും യശോദ പറഞ്ഞു അയ്യോ എന്തോ ഞാൻ എന്റെ പാർട്ട്ണറെ മീറ്റ് ചെയ്തു അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞു ഐ ഐ ഐ മീറ്റ് മൈ അല്ല ഇംഗ്ലീഷിലാണ് പറഞ്ഞത് അലയ്ക്ക് വെളുത്ത കൈ നീട്ടിയിട്ട് സുഗുണനോട് പോവാന്ന് പറഞ്ഞു എന്നിട്ട് സുഗുണനും യശോദയും കൂടി ഒരു വലിയ കുന്നിന്റെ താഴ്വാരത്തു പോയി അരി വിറ്റ് ജീവിക്കാൻ തീരുമാനിച്ചു പന്ത്രണ്ട് മക്കളും ഇരുപത്തിനാല് ചെറുമക്കളുമായിട്ട് അവര് സുഖമായിട്ട് ജീവിച്ചു യശോദയും സുഗുണനും സൗഹൃദത്തിലായിരുന്നു പിന്നീട് യശോദ ശബ്ദിച്ച് യശോദയും സുഗുണനും അവര് തമ്മിലുള്ള ബന്ധം എന്ത് കൂടി എനിക്ക് യശോദയും നല്ല സൗഹൃദത്തിലായിരുന്നു യശോദ തമ്മിലുള്ള ബന്ധം യശോദയും സുഗുണനും നല്ല സൗഹൃദ ബന്ധത്തിലാണ് അങ്ങനെ ഇരിക്കേ യശോദ യശോദർദിച്ചു അങ്ങനെയാണെങ്കിൽ യശോദയും യശോദയും സുഗണനും സുഗണനും തമ്മിലുള്ള ബന്ധം എന്താണ് ബന്ധത്തിലാണ് അങ്ങനെ ഇരിക്കെ യശോദർ അപ്പൊ അങ്ങനെയാണെങ്കിൽ യശോദയും സുഗണനും തമ്മിൽ എന്താണ് ബന്ധം പോയി പ്ലാസ്മ മുന്നിൽ നിൽക്കും പറഞ്ഞു പറഞ്ഞാ സാർ അതായത് യശോദയും സുഗുണനും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഈ യശോദ ഒരു ദിവസം ഒരു ദുർബല നിമിഷത്തിൽ ഛർദിച്ചു നിമിഷം അതെ അപ്പോ യശോദയും സുഗുണന തമ്മിൽ എന്തായിരുന്നു ബന്ധം എനിക്കൊരു ഉത്തരം കിട്ടി എന്തായിരുന്നു എന്തായിരുന്നു അതെ ഇരിക്കാം ഇരിക്കാം അപ്സര അപ്സര കഥ കഥ കേക്കട്ടെ പണ്ട് 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 ആലത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ യശോദ എന്ന് പറയുന്ന ഒരു അലക്കുകാരി ഉണ്ടായിരുന്നു അവര് പടിഞ്ഞാറുള്ള പുഴക്കരയിൽ പരിമളം സോപ്പിട്ട് കറുത്ത താവണിയിലെ മഞ്ഞ കറ കളയാനായിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂമ്പാറ്റ ബസിന്റെ കണ്ടക്ടറായ സുഗുണൻ വന്നിട്ട് ചോദിച്ചു പോരുന്നു എന്റെ കൂടെ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും യശോദ പറഞ്ഞു ഐ മീറ്റ് മൈ പാർട്ണർ എന്നല്ല അതുപോലത്തെ ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു ഞാൻ മറന്നുപോയി ഞാൻ പറഞ്ഞ പണ്ട് കൊണ്ടൊരു അടുത്ത് എന്തായിരുന്നു യശോദ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ പടിഞ്ഞാറുള്ള ഒരു പുഴയിൽ പോയി കറുത്ത ധാവണ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ബസ്സിൽ സുഗുണെന്ന് പറഞ്ഞ ഒരാൾ വന്നു എന്നിട്ട് ചോദിച്ചു പോരുന്നു എൻ്റെ കൂടെന്ന് അപ്പോൾ യശോദ പറഞ്ഞു ഐ വർണ്ണുമായി മേറ്റ് പാർട്ട്ണർന്ന് അങ്ങനെ അവർ ദൂരെ ഒരു സ്ഥലത്ത് പോയി സുഖമായി സന്തോഷമായി ജീവിച്ചവർക്ക് പന്ത്രണ്ട് മക്കളും ഇരുപത്തിനാല് കൊച്ചുമക്കളും ഉണ്ടായി ആണ് അതാണ് ഞാൻ ഒരു കാര്യം കേട്ടു എന്ന് പറഞ്ഞ ഒരാളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആണെങ്കിലേ പറയാം അല്ലേ ബിഗ് ബോസ് പിന്നെ അക്ഷരക്ക് പറഞ്ഞു കൊടുത്ത കഥ നിങ്ങൾക്ക് കേൾക്കണോ കേൾക്കണം ബിഗ് ബോസ് ആ കഥയൊന്ന് കേൾപ്പിച്ചുകൊടുക്കുക പണ്ട് പണ്ട് ആലത്തൂരുള്ള അലക്കുകാരി യശോദ സരയൂ പുഴയരികിൽ ചുവന്ന താവണിയിലെ കറുത്ത കറക്കളയാനായി മഞ്ഞക്കളറുള്ള പരിമളം സോപ്പിട്ട് അലക്കുന്ന സമയത്ത് പടിഞ്ഞാറി നിന്ന് പഴുതാര മീശ വച്ച് ബെൽബോട്ടം പാൻറ്റിട്ട് പ്രണയലോലുപനായി അതുവഴി വന്ന പൂമ്പാറ്റ ബസ്സിലെ കിളിയായ ചേനപ്പാടി സുഗുണൻ യശോദയോട് ചോദിച്ചു പോരുന്നോ എൻ്റെ കൂടെ അലക്കി വെളുത്ത കൈ നീട്ടിക്കാണിച്ച് അറ്റ് ലാസ്റ്റ് ഐ ഫൗണ്ട് മൈ മാൻ എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് യശോദ സുഗുണന്റെ പിടിച്ച് ദർബാർ രാഗത്തിൽ പാട്ടുപാടി യാത്ര തിരിച്ചു ശിഷ്ടകാലം പൂവൻമലയുടെ താഴ്വാരത്ത് അരിക്കച്ചവടം നടത്തി പന്ത്രണ്ട് മക്കളും ഇരുപത്തിനാല് കൊച്ചുമക്കളുമായി സുഖമായി ജീവിച്ചു പോകുന്നു ഇതായിരുന്നു കഥ എന്താണല്ലേ ഒരു കഥ എങ്ങനെയാണ് നോക്കൂ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് മക്കളുള്ള അവരെ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചത്